റോഷീസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു ക്യാബേജ് റോളാണ്. ഫിഷും പൊട്ടറ്റോയും കൂടെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഈ ക്യാബേജ് റോള് വളരെ രുചികരമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. ഇന്നത്തെ റെസിപ്പി ഒരു ക്യാബേജ് റോളാണ്. ഈ ക്യാബേജിനകത്ത് ഞാൻ ഫില്ല് ചെയ്യുന്നത് ഫിഷ് വെച്ചാണ്. അതിനായിട്ട് ഞാൻ പൊട്ടറ്റോ രണ്ടെണ്ണം പുഴുങ്ങിയെടുത്തു. രണ്ട് കഷ്ണം മീൻ അത് ഞാൻ പുഴുങ്ങിയെടുത്തു. ദശയുള്ള ഏത് മീനും ആകാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളക് ഒരെണ്ണം അരിഞ്ഞിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. മല്ലിയില കുറച്ച്. ഇത് വറുത്തെടുക്കാൻ എണ്ണയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത്തയ്ക്കാപ്പത്തിനൊക്കെ അപ്പം പൊരിച്ചെടുക്കാനുള്ള മാവ് ഉണ്ടാക്കുന്നത് പോലെ മൈദ അരക്കപ്പ്, അരിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി, കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ അത് വേറെ എടുത്തിട്ടുണ്ട്. ഏറ്റവും ഇതിനകത്ത് നമ്മൾ റോൾ ചെയ്യാൻ എടുത്തിരിക്കുന്നത് ക്യാബേജാണ്. ഈ ക്യാബേജിൻ്റെ സൈഡിലുള്ള തണ്ട് അതെല്ലാം നമ്മൾ നല്ലതുപോലെ എടുത്ത് കളഞ്ഞു. അപ്പോൾ നമ്മളിത് റോൾ ചെയ്യാൻ നേരം റോൾ ചെയ്യാൻ നല്ലതായിട്ടത് പറ്റും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു. അത് തിളച്ച വെള്ളം ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തിരിക്കുകയാണ്. ഈ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കാരണം ഈ വെള്ളത്തിനകത്ത് നമുക്ക് ഈ ക്യാബേജിൻ്റെ ലീഫ് ഒരു രണ്ട് സെക്കൻഡ് മുക്കിയെടുത്ത് വാട്ടിയെടുക്കണം. ഇതാവശ്യത്തിന് ഉപ്പിട്ടിരിക്കുകയാണ്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തിളച്ച വെള്ളം ഞാനിട്ടത് ഈ ക്യാബേജിൻ്റെ ഇല നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഞാനൊരു അഞ്ച് റോൾ ഉണ്ടാക്കാൻ അഞ്ച് ക്യാബേജിൻ്റെ ഇലയാണ് എടുക്കുന്നത്. നമുക്ക് ഓരോന്നൊന്ന് വാട്ടിയെടുക്കാം. നല്ല ഫ്രഷ് ഇലയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മൾ ആ ഇല അഞ്ചും വാട്ടിയെടുത്തു. ക്യാബേജിൻ്റെ ഇല വാട്ടിയെടുത്തു. നമുക്ക് അടുപ്പത്ത് പാത്രം വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള ഇട്ട് വഴറ്റിയെടുക്കാം. ഈ ക്യാബേജിനകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്യാനുള്ളതാണ് ഈ ചെയ്യുന്നത്. സവാള വഴറ്റാം. ഇതിലേക്ക് ഒരു പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും വഴറ്റാം. ഞാൻ മീൻ രണ്ട് കഷ്ണം ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത് വെച്ചതാണ്. അതിട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്കിതിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയാൽ മതി. പൊട്ടറ്റോ പുഴുങ്ങിയതിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ വെന്തതാണ്. അപ്പം നല്ല ഉടച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ മാഷ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില ചേർക്കാം. നല്ലതുപോലെ ഇളക്കുക. ഫില്ലിങ് റെഡി ആയിരിക്കുകയാണ്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ ക്യാബേജ് ഒന്നാമത് അതെല്ലാം ശരിയാക്കിയെടുത്തു. അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള മീൻ ശരിയാക്കിയെടുത്തു. ഇനി ഇത് നമ്മൾ
റോൾ ഉണ്ടാക്കിയിട്ട് അത് വറുത്തെടുക്കുന്നതിനൊരു മാവിൻ്റെ കൂട്ട് വേണം. അതിന് ഞാൻ അര കപ്പ് മൈദ എടുത്തു, അര ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തു, കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി, കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഉപ്പ് ആവശ്യത്തിന്. നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി അങ്ങ് വെള്ളമാകരുത്, നമ്മളത് വറുത്തെടുക്കാനുള്ള ബാറ്ററും റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ക്യാബേജ് റോളാക്കാം. ഞാൻ ഒരു ക്യാബേജിൻ്റെ ലീഫ് എടുത്തു, അതിലേക്ക് ഈ ഫിഷ് ഫില്ലിംഗ് വെച്ച് റോൾ ചെയ്യാൻ പോവാണ്. റോൾ ചെയ്തെടുത്തു. നല്ല റോളാക്കി എടുക്കുകയാണ്. ഒത്തിരി രുചിയുള്ളൊരു ക്യാബേജ് റോളാണിത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റോളാണ്. ഞാനിപ്പോൾ ഇത് കുറച്ചേ എടുത്തുള്ളൂ. ഒരു ക്യാബേജിനകത്ത് ഇലയുള്ളതിൻ്റെ അത്രയും വീട്ടിലെ മെമ്പേഴ്സിന് ആവശ്യത്തിന് നമുക്ക് എടുക്കാം. നോക്കിയേ, നമ്മൾ ക്യാബേജ് റോള് എല്ലാം ശരിയാക്കിയെടുത്തു. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിനകത്ത് മുക്കി എണ്ണയിൽ വറുത്തെടുക്കാം. കുഴിവുള്ള പാത്രം അടുപ്പത്ത് വെക്കുക, കാരണം ഇത് റോള് ഒരെണ്ണം മുങ്ങിക്കിടക്കണം. അതുകൊണ്ട് ഇച്ചിരി കുഴിവുള്ളൊരു പാത്രം എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകാനായിട്ട് വെക്കാം. വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്ററിൽ നമ്മളുടെ ക്യാബേജ് റോളിട്ട് എണ്ണയിലോട്ട് വറക്കാനിട്ട് കൊടുക്കുക. ചെറുതീയിൽ വേണം വറുത്തെടുക്കാൻ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. റോള് നല്ല ഫൈനായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. താങ്ക് യു.